എൻ കെ പ്രേമചന്ദ്രൻ മോദിയുടെ മാനസപുത്രനാണെന്ന് കെ പി ഗണേഷ് കുമാർ. പ്രേമചന്ദ്രന്റെ വിശ്വാസവഞ്ചന മലയാളി പൊറുക്കില്ലെന്ന് എം മുകേഷ് എം എൽ എ. കൊല്ലത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ഇടതു യുവജന അസംബ്ലിയിലാണ് ഇരുവരുടെയും വിമർശനം. പരിപാടി മന്ത്രി തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. ഇടതു യുവജന സംഘടനകളാണ് കെ എൻ ബാലഗോപാലിന്റെ വിജയത്തിനായി ഒത്തുകൂടിയത്. ഇടതു പ്രസ്ഥാനങ്ങളുടെ തണലിൽ വളർന്ന പ്രേമചന്ദ്രൻ അധികാരത്തിനായി വലതുപക്ഷത്തേക്ക് ചേക്കേറിയതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്തെയും ചർച്ച. അതിന്റെ സൂചനയാണ് ആദ്യം സംസാരിച്ച കെ പി ഗണേഷ് കുമാർ എം എൽ എയുടെ വിമർശനം. നാഷണൽ ബൈപാസിന്റെ ഉദ്ഘാടനത്തിന് ഇടത്ത് വിളിച്ചു വരുത്തി ആളെ സഹായിക്കാൻ നരേന്ദ്രമോദിയെ വിളിച്ചു വരുത്തി. നരേന്ദ്രമോദി ബൈപാസിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. എനിക്ക് മനസ്സിലാവുന്ന, ഞാൻ നോക്കിയപ്പോ എല്ലാരും ഉണ്ട്. ടൗണിലെ എം എൽ എ മുകേഷിനെ വിളിച്ചു, ചാവറ വിജയൻ പിള്ളയെ വിളിച്ചു, ഇങ്ങനെ തരുമ്പോ നൌഷാദ്, ഓരോഹാലും അതുപോലെ നമ്മുടെ ഇവിടുത്തെ എം പി ആയിരിക്കുന്ന ആളിനും ഇവിടുത്തെ സ്ഥാനാർത്ഥിക്കും ഒക്കെ ഇരിക്കാം. നൌഷാദിന് ആ വേദി ഇരിക്കാനുണ്ട് അപാകത. വെറും നാണം കെട്ട വർഗീയത മാത്രമാണ് എന്ന് ഞാൻ പറയും. പ്രേമചന്ദ്രന്റെ മോഡിയുമായുള്ള അടുപ്പത്തിന് താൻ ദൃക്സാക്ഷിയായിരുന്നുവെന്ന് ബൈപാസ് വിവാദത്തെ ഓർമ്മപ്പെടുത്തി എം മുകേഷ് എം എൽ എ പറഞ്ഞു. നിയമസഭാ ഇലക്ഷൻ വന്നപ്പോൾ ഇവിടെ ഷുബു ബേബി ജോൺ വാക്കോവർ, ഈസി വാക്കോവർ, പ്രവർത്തനത്തിൽ നമ്മൾ പോകില്ല, നമ്മൾ വേറെ സ്ഥലങ്ങളിലാണ്. ചതി മനസ്സിലാക്കിയ അവർ നായകനെ കിട്ടിയിട്ടില്ല, പരികർമ്മികളെ മൂന്ന് പേരെ കിട്ടി പൊട്ടിച്ച് കൈ കൊടുത്തു. മന്ത്രി തോമസ് ഐസക് അസംബ്ലി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് യുവതി യുവാക്കൾ കെ എൻ ബാലഗോപാലിന്റെ മുഖചിത്രത്തോടുള്ള മാസ്ക് ധരിച്ച് റാലി നടത്തി.